നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ പലപ്പോഴും സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈയിടെയായിട്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് പേര് മെസ്സേജസ് അയക്കാറുണ്ട്, ഡോക്ടർ എങ്ങനത്തെ സൺസ്ക്രീൻ ആണ് തിരഞ്ഞെടുക്കേണ്ടത്, അപ്പോൾ ഈ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണോ, അതല്ല അല്ലാതെ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ഏതെങ്കിലും വാങ്ങിക്കണോ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് ഉണ്ട്. അതായത് പണ്ട് തൊട്ടേ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരുടെ മുന്നിലേക്ക് പുതിയ തരം സൺസ്ക്രീൻസ് വന്നു തുടങ്ങി. അതായത് ഫിസിക്കൽ സൺസ്ക്രീൻ അഥവാ നമ്മൾ പുറമേ ഇടുന്ന ടൈപ്പ് ഒരു സൺസ്ക്രീൻ, അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻസ് എന്ന് പറയും. അതിൻ്റെ പുറത്ത് തന്നെ മിനറൽ സൺസ്ക്രീൻ എഴുതിയിട്ടുണ്ടാവും. അത് അടുത്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ കെമിക്കൽ സൺസ്ക്രീൻസ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. ഇതുപോലെ പല രീതിയിലുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഫിസിക്കലാണോ കെമിക്കലാണോ നല്ലത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ. പലരും പറയുന്ന ഒരു പരാതിയാണ്, ഇത്രയും നാൾ ഞാൻ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുരു വരാൻ തുടങ്ങി. ഇതാണ് ഒരുപാട് പേരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ ആദ്യം അറിയുക എന്നുള്ളതാണ്. ആ സ്കിൻ ടൈപ്പ് അറിഞ്ഞാൽ മാത്രമേ ഏത് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാധാരണയായിട്ട് വരുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് സ്കിന്നാണ്, ഒന്ന് ഓയിലി, ഒന്ന് ഡ്രൈ, ഒന്ന് കോമ്പിനേഷൻ, അല്ലെങ്കിൽ നോർമൽ സ്കിൻ. അപ്പോൾ ഇങ്ങനത്തെ സ്കിൻ ടൈപ്പിന് ആദ്യത്തെ ഏറ്റവും പ്രോബ്ലം കൂടുതലുള്ള, അല്ലെങ്കിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ ഈ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കേക്കി ആയിട്ട് പലരും പറയാറുണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തന്നെ മടിക്കുന്നത്, ഇതൊരു ഒരു വെളുത്തൊരു കാസ്റ്റ് ഫോം ചെയ്ത് ഇങ്ങനെ ഇരിക്കും, ഇട്ട് കഴിഞ്ഞാൽ പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കും എന്നൊക്കെ പലരും പറയാറുണ്ട്. പിന്നെ എന്തോ ഒരു കട്ടിക്കിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു, അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജെൽ ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് പറഞ്ഞാൽ സ്കിന്നിൽ ഈസിലി ബ്ലെൻഡായി പോവും, വളരെ ലൈറ്റാണ്, കണ്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുമാത്രമല്ല, ഒരുപാട് ക്രീമി ആയിട്ടുള്ളതും ഒരുപാട് കട്ടിയുള്ളതുമായിട്ടുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ സ്വെറ്റ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരുന്നുണ്ട് സൺസ്ക്രീൻസ്, അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കുരുവുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും ഓയിലി സ്കിന്നുള്ളവരും. അതുപോലെ ആ കുരു വന്നതിൻ്റെ പോഴ്സൊക്കെ കാണാം. പിന്നെ ചിലരാണെങ്കിൽ വിയർക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുണ്ടെങ്കിൽ ഈ പോഴ്സൊക്കെ ക്ലോഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പോഴ്സ് ക്ലോഗ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അല്ലെങ്കിൽ ആ സുഷിരങ്ങൾ ഇങ്ങനെ ഈ ഒരു സൺസ്ക്രീൻ കൊണ്ട് അടയുമ്പോൾ അതിനകത്തുനിന്ന് ഉള്ള സെക്രീഷൻസ് ആയാലും, അതായത് സിബമായാലും, അതുപോലെ തന്നെ ബാക്ടീരിയൽ അറ്റാക്ക് ഒക്കെ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ, ഓയിലി സ്കിൻ ഉള്ളവർ വീണ്ടും ഒരു ഓയിൽ ബേസ്ഡ് അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നതിന് പകരം ഒരു ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായി നോക്കുക. ഇനി ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺസ്ക്രീൻ എപ്പോഴാണോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന അതേ ലാഘവത്തിൽ നമ്മൾ ഈ സൺസ്ക്രീനും നമ്മുടെ മുഖത്തുനിന്ന് കഴുകി കളയേണ്ടതാണ്. പലരും ഈവൻ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരോട് പോലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലി ഉപയോഗിക്കുന്ന സോപ്പോ അല്ലെങ്കിൽ അവരുടെ ഫേസ് വാഷോ ഒക്കെ വെച്ചിട്ട് അങ്ങ് കഴുകി കളയുന്നതാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോഴും ഒരു പ്രോപ്പർ ക്ലെൻസിങ് നടക്കുന്നില്ല. ഞാൻ തന്നെ എൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഒരു സ്കിൻ കെയർ നൈറ്റ് റുട്ടീനൊക്കെ എങ്ങനെ വേണം, ഇതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ കൺസൾട്ടേഷൻ വരുമ്പോൾ പലരുടെയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ റീസൺസ് ആയിട്ട് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ക്ലെൻസിങ്ങിൻ്റെ കാര്യമാണ്. എങ്ങനെ നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ക്ലീൻ ആക്കാൻ ശ്രമിക്കുന്നോ, അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ക്ലീൻ ആക്കാൻ നോക്കണം. ഓയിലി സ്കിൻ ആണെങ്കിൽ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കുകയും വേണം. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിപ്പോൾ അവരൊരു 3 hours ഫോർ അവേഴ്സോ ഒക്കെ ചില സൺസ്ക്രീൻസ് പറയാറുണ്ട് അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ രാവിലെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണ്, സേ ഒരു 7 മണിക്കോ വല്ലതും നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ കുളിക്കുകയോ അല്ലെങ്കിൽ മുഖം കഴുകുകയൊക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ആ മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം
നമ്മൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതായത് ചിലർ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് തേക്കുകയാണ്. അങ്ങനെയല്ല, ഇതൊരു പ്രൊട്ടക്ഷനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതൊരു പാട പോലെ നമ്മുടെ മുഖത്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഫേസിൽ ഈവൻ ആയിട്ട് അത് കുറച്ച് കട്ടിക്ക് ഇട്ടതിന് ശേഷം കുറച്ച് അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ളത് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നു. അതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ, അല്ലെ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ പറഞ്ഞാലും നമ്മൾ 3 മണിക്കൂറാണ് മാക്സിമം അതിൻ്റെ ഒരു ടൈം പറയുന്നത്. അത്രയും നേരമാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അതേസമയം 7 മണിക്ക് ഇട്ടിട്ട് നമ്മളൊരു 11 മണിയോ 12 മണിയോ ഒരു വെയിൽ കുഴപ്പമില്ല. പക്ഷേ അതിനുശേഷം വീണ്ടും വെയിൽ കൊള്ളുകയാണെങ്കിൽ നമ്മളിത് റീ അപ്ലൈ ചെയ്യേണ്ടി വരും. സൺസ്ക്രീൻ എപ്പോഴും റീ അപ്ലൈ ചെയ്ത് ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ നേടിയെടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അതൊന്ന്. പിന്നെ പുറത്തു പോയാലും അല്ലെങ്കിൽ അധികം വെയിൽ കൊള്ളുന്നില്ല എന്ന് പറയുന്നവർ പോലും ഇപ്പോൾ പലപ്പോഴും ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, മീൻസ് ടെറസിൽ ഉണക്കാനിട്ടിരിക്കുന്ന തുണി എടുക്കുന്നു, അല്ലെങ്കിൽ പുറത്ത് മുറ്റം തൂക്കുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുട്ടികളെ വിളിക്കാൻ പോകുന്നു. ഇത്തരത്തിലും ഒരു 10 മിനിറ്റിനകത്ത് കൊള്ളുന്ന വെയിലൊന്നും വെയിലായിട്ട് ആരും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഇടേണ്ട ഒരു ആവശ്യം നന്നായിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ഇതൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഓയിലി അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതിന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ലോഷനോ ജെല്ലോ ഒക്കെ ആണെങ്കിൽ വീണ്ടും ഡ്രൈഡ് ഔട്ട് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ സൺസ്ക്രീൻ നമ്മൾ ഇട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു അത് കഴുകി കളയുന്ന കാര്യം പറഞ്ഞിരുന്നു. കാരണം ചില സൺസ്ക്രീൻസ് നമുക്കറിയാം കഴുകി ഇപ്പോൾ വെള്ളം ഒഴിച്ചൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും, വെള്ളം ഇങ്ങനെ തട്ടിത്തെറിച്ച് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു ഫിസിക്കൽ സൺസ്ക്രീൻ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. കാരണം പുറമേക്ക് ഉള്ള ആ ഒരു മിനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് ഇരിക്കുകയും അത് ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും. അതായത് നമുക്കൊരു ഷീൽഡ് ബോൾ ആക്ട് ചെയ്തിട്ട് ഇപ്പോൾ റേസൊക്കെ വരെ UVA UVB റേസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന രീതിയിൽ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഫിസിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇനി അഥവാ കെമിക്കൽ സൺസ്ക്രീൻസിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈസിലി നമ്മുടെ സ്കിന്നിനകത്തേക്കാണ് ബ്ലെൻഡ് ആവുന്നത്. സ്കിന്നിനകത്ത് ബ്ലെൻഡായിട്ട് സ്കിന്നിൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഔട്ടർ ഏരിയ ആൻഡ് ഇന്നർ ആ ഒരു ഇതിനും കൂടെ കുറച്ചൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ സൺസ്ക്രീനിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു ഗ്രീസി ആയിട്ടുള്ള ഒരു ഒരു കാസ്റ്റ് ഫോമേഷനും അല്ലെങ്കിൽ അതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നതും പിന്നെ ഒരു ചോക്കി ആയിട്ടുള്ള ഒരു ഫീലും ഒക്കെ നമുക്ക് തരുന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ കെമിക്കൽ സൺസ്ക്രീൻസിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈസിലി ബ്ലെൻഡായി പോകും. അപ്പോൾ ഏതാണ് നല്ലത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ പറയും മിനറൽ സൺസ്ക്രീൻസ് ആണ് എപ്പോഴും നല്ലതെന്ന് പറയും. കാരണം അതൊരു പ്രൊട്ടക്ഷനായിട്ട് ഔട്ടർ ലെയറിലാണ് അല്ലെങ്കിൽ ഔട്ടർ ഇതിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്കിന്നിനടിയിലേക്ക് ഇത്തരത്തിലുള്ള കെമിക്കൽ ഫോമുലേഷൻസ് ഒന്നും പോകാതെ നമ്മളെ കാത്തുകൊള്ളും. പക്ഷേ ഇപ്പോൾ ആക്നെ ഒക്കെ ഉള്ള ഒരാളാണ്, സൺസ്ക്രീൻ ഇടുമ്പോൾ ആക്നെ വരുന്നു, അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ സ്കിൻ അഗെയിൻ അഗെയിൻ അത് ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലത്തുള്ള ഒരു കെമിക്കൽ ഫോമുലേഷൻ അല്ലെങ്കിൽ കെമിക്കൽ സൺസ്ക്രീൻസിനെ ചിലപ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അപ്പം ഈ സൺസ്ക്രീൻ്റെ കാര്യം പറയുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത്. എല്ലാവരും സൺസ്ക്രീൻ റെക്കമെൻഡേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇപ്പോൾ ഒരു 100 പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 70 പേർക്കും ചിലപ്പം ഒരു ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ വലിയ പ്രശ്നം കാണത്തില്ല. പക്ഷേ ഇത് ഒരു സ്കിന്നിന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഒരാളോട് നമ്മൾ ഈ സൺസ്ക്രീൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആക്നെ വരാം, ചിലപ്പോൾ അവർ തന്നെ പറയും ഞങ്ങൾ കരിവാളിച്ച് പോകുന്നു അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പോലെ മുഖത്ത് എന്തോ ഒരു ഡാർക്ക്നെസ് പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ഓരോരുത്തർക്കും സ്യൂട്ട് ആവുന്നത് അത് അവർ ഉപയോഗിച്ച് കഴിഞ്ഞ്, അതായത് ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു കസ്റ്റം മെയ്ഡായിട്ട് നമ്മളത് ഉപയോഗിച്ച് നോക്കി നമുക്ക് സ്യൂട്ട് ആവുന്നത് തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ സ്കിൻ ടൈപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ഏത് സൺസ്ക്രീൻ ആണെന്ന്. കാരണം ചിലത് നമ്മൾ ഡെർമാസ്കോപ്പ്, അതായത് ഇപ്പോൾ സ്കിന്നിനെ വളരെ അടുത്ത് കാണാൻ പറ്റുന്ന ചില എക്യുപ്മെൻറ്റ്സ് ഉണ്ട് സ്കിന്നിൻ്റെ ലെയേഴ്സ് കാണുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ആ സ്കിന്നിന് എന്താണ് പ്രോബ്ലം, അത് വരേണ്ടതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസിന് പ്രോണാണോ അല്ലെങ്കിൽ പോഴ്സ് ക്ലോഗ്ഡ് ആണോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഹെൽത്തി ആണ് ആ ഒരു സ്കിന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ് നമുക്ക് ഏത് സൺസ്ക്രീൻ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പം ജനറലായിട്ട് ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ വരുന്ന കുറേ പ്രോഡക്ട്സ് എല്ലാ ആൾക്കാരും വാങ്ങിച്ച് ഓരോന്നും ഉപയോഗിക്കുന്നു. ഓരോ മാസം
ഇത് നല്ലതാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഇത് അടുത്തത് നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു ട്രെൻഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കൊരു കാര്യം സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ സ്കിന്നിന് പറ്റുന്ന അധികം ഹാർഷ് അല്ലാത്ത ഒരുപാട് കെമിക്കൽസും അല്ലെങ്കിൽ വൈറ്റനിങ് ഏജൻസും ഒന്നും ഒരുപാട് ഇല്ലാത്ത നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്നൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ട് എപ്പോഴും നോക്കുക. SPF കൂടുതൽ ഉള്ള സൺസ്ക്രീൻ എന്ന് വെച്ചാൽ 50+ ഒക്കെ ഉള്ളത് മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്നതിനെ പറ്റി പറയാറുണ്ട്. പക്ഷെ നമ്മൾ അധികം വെയിൽ കൊള്ളാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കൊരു 30+ ഒക്കെ മാക്സിമം മതി. അതുപോലെ സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ ഒരുപാട് വെളുക്കോ അല്ലെങ്കിൽ നമ്മുടെ വെളുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യൊന്നും സൺസ്ക്രീൻ ചെയ്യത്തില്ല. മാക്സിമം വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നാൽ വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെയിൽ വേണം താനും. അത് നമ്മൾ ബോഡിയിൽ കൊള്ളിക്കുകയും ഫേസിനെയും അതുപോലെ എക്സ്പോസ്ഡ് ആവുന്ന പാർട്സിനെയും നമ്മൾ കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ തന്നെ വെയിൽ കൊള്ളുന്നതിൻ്റെ കാഠിന്യം കുറയ്ക്കാനാണ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഡാമേജ് കുറയ്ക്കാനാണ്. അതുപോലെ തന്നെ കൊട പിടിക്കുകയും സ്കാർഫും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നീ പറഞ്ഞ ഈ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബ്രാൻഡ്സിനെ കുറിച്ചൊന്നും പറയാത്തതുകൊണ്ട് ചിലർക്കൊക്കെ പരിഭവം കാണും. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നല്ല സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.